ഹായ് ഫ്രണ്ട്സ്, ഈ കൊറോണ കാലഘട്ടത്തിൽ കൊറോണ അസുഖമായിട്ടല്ല മറ്റേതെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും മെഡിക്ലെയിം തുകകളിൽ മാസികമായിട്ടുള്ള ഡിഡക്ഷൻസ് പലപ്പോഴും കാണാറുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന ദിവസത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ സൗജന്യ വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ വെബിനാറുകളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്കുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ ഞങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വെബിനാറുകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. താങ്കൾക്ക് അതുവഴി സൗജന്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. Once again, welcome back to the Thommichan Tips, powered by Diaz Academy. My name is Primson Diaz. തൊമിച്ചി ലിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മെഡിക്ലെയിം പോളിസികളും വ്യത്യസ്തങ്ങളായ എക്സ്ക്ലൂഷനുകൾ ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂഷനാണ് കൺസ്യൂമർ ഡ്യൂറബിൾസ്. കൊറോണയ്ക്ക് മുൻപ് വരെ കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിറിഞ്ച്, പിന്നെ അതോടൊപ്പം തന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഗ്ലൗസ്, ഈ തരത്തിലുള്ള വളരെ വില കുറഞ്ഞ ഐറ്റംസ് ആയിരുന്നു. എന്നത് മാത്രമല്ല അതിന് ക്വാണ്ടിറ്റിയും വളരെ കുറവായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം രോഗി മാത്രമല്ല രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം അമിതമായി PPE കിറ്റ്, പിന്നെ അതോടൊപ്പം തന്നെ N95 മാസ്ക്, പിന്നെ ഗ്ലൗസ്, ഈ തരത്തിലുള്ള കുറേ ഐറ്റംസ് ഉപയോഗിക്കുവാൻ തുടങ്ങി. സാധാരണ രീതിയിൽ ഇതെല്ലാം കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. പണ്ട് സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് കൊറോണയ്ക്ക് ശേഷം സാനിറ്റൈസേഷൻ എല്ലാം കൂടെ കൂടെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺസ്യൂമർ ഡ്യൂറബിൾസും ഈ തരത്തിലുള്ള സാനിറ്റൈസേഷൻ്റെ കോസ്റ്റ് എല്ലാം സാധാരണ രീതിയിൽ ഒരു മിക്ക മെഡിക്ലെയിം പോളിസികളിൽ തന്നെ കവേർഡ് അല്ല. പണ്ട് കൺസ്യൂമർ ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് മൊത്തം ബില്ലിൻ്റെ 5% 10% എല്ലാം വരുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കഥ മാറി. ഇന്ന് ഹോസ്പിറ്റലുകൾക്കനുസരിച്ച് കൺസ്യൂമർ ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് 10%, 15%, 20%, 40%, 50% എല്ലാം വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. സാധാരണ രീതിയിൽ ഈ കൺസ്യൂമർ ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് മെഡിക്ലെയിം പോളിസികളിൽ കവേർഡ് അല്ല. ഇതിനു പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് അസുഖമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിലും രോഗിക്ക് മാത്രമല്ല ബൈസ്റ്റാൻഡറിൻ്റെ എല്ലാം കോവിഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണം. ഈ തരത്തിൽ കോവിഡ് ഇല്ലാതെ നടത്തുന്ന ഈ ടെസ്റ്റുകളൊന്നും സാധാരണ രീതിയിൽ മെഡിക്ലെയിം പോളിസികളിലൊന്നും കവേർഡ് അല്ല. ഇതിനെല്ലാം പുറമെ ഒരു അവസരം കിട്ടിയപ്പോൾ ആളുകളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന നിരവധി ഹോസ്പിറ്റലുകളുടെ വിവരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞു. വെറും 200 രൂപയുടെ PPE കിറ്റിന് 2000 രൂപ വരെ ഈടാക്കിയ ഹോസ്പിറ്റലുകളുണ്ട്. സാധാരണ രീതിയിൽ ഡോക്ടർമാരും നേഴ്സുമാരും N95 മാസ്ക് അല്ലെങ്കിൽ PPE കിറ്റ് എല്ലാം കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഹോസ്പിറ്റലുകൾ ഈ ഒരു തുക ഓരോ രോഗിയിൽ നിന്നും വ്യത്യസ്തമായി ഈടാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണിത്. ഒരു രോഗിക്ക് ഒരു ദിവസത്തെ PPE കിറ്റിന് മാത്രം 10,000-ത്തിലധികം തുക ചെലവഴിക്കേണ്ടി വന്ന ഒരു അവസ്ഥ. ഈ തരത്തിലുള്ള അവസ്ഥയിലുള്ള നിരവധി രോഗികളെ നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഈ കൺസ്യൂമർ ഡ്യൂറബിളിൽ പെടുന്ന PPE കിറ്റ് അല്ലെങ്കിൽ N95 മാസ്ക് എല്ലാം വളരെയധികം ക്വാണ്ടിറ്റി പല ഹോസ്പിറ്റലുകളും ഉപയോഗിക്കുന്നുണ്ട്. എന്നത് മാത്രമല്ല ഇതിനെല്ലാം വളരെ അമിതമായിട്ടുള്ള ഒരു തുകയും ഇവർ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് മെഡിക്ലെയിം പോളിസികൾ ക്ലെയിം ചെയ്യേണ്ടി വരുമ്പോൾ വലിയ ഡിഡക്ഷൻ എല്ലാം വരുന്നത്. സാധാരണ ഒരു അസുഖത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ കൊറോണ പോലെയുള്ള അസുഖങ്ങൾ പിടിവരുമ്പോൾ ഈ കൺസ്യൂമർ ഡ്യൂറബിളിൽപ്പെട്ട വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് IRDA ഏകദേശം 1 വർഷം മുൻപ് കൊറോണ കവച് എന്നൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു പോളിസിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള കൺസ്യൂമർ ഡ്യൂറബിളെല്ലാം ഇതിൽ കവേർഡാണ് എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിനു മുൻപ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോളിസി സാധാരണ ഒരു മെഡിക്ലെയിം പോളിസിക്ക് പകരമല്ല, വളരെ ഷോർട്ട് ടൈമിൽ കൊറോണ എന്നൊരു അസുഖത്തെ മാത്രം കവേർഡ് ചെയ്യുന്ന ഒരു പോളിസിയാണിത്. അതുകൊണ്ട് തന്നെ മെഡിക്ലെയിം പോളിസി വേറെ, കൊറോണ കവച് പോളിസി വേറെ എന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയസ് ഇ പോർട്ടൽ എന്ന ലിങ്കുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈവൻസ് എന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്ക് കാണുവാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ അംഗമാകുവാൻ സാധിക്കും. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷവുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.